ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ പ്രളയ ബാധിത മേഖലകളിലെ രണ്ടാംഘട്ട സ്നേഹ സാന്ത്വനം ചികിത്സാ പരിപാടിക്ക് ഈ മാസം 10 തുടക്കമാകും. ദുരിതബാധിത പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വീടുകളിൽ ഒരു ഡോക്ടറും നാട്ടുകാരനും ചേർന്ന സംഘം സന്ദർശനം നടത്തുന്ന നൂതന പദ്ധതിയാണ് ഇത്. കൈയും മെയ്യും മറന്നുള്ള ഒരു സേവനമാണ് പ്രളയബാധിത മേഖലകളിൽ ഭാരതീയ ചികിത്സാ വകുപ്പ് കാഴ്ചവെച്ചത്. 308 ക്യാമ്പുകൾ നടത്തി 18,500 പേർക്ക് ചികിത്സ നൽകിയപ്പോൾ 5,000 വീടുകളിൽ ഡോക്ടർമാരടങ്ങുന്ന സംഘം നേരിട്ടെത്തി പ്രതിരോധ മരുന്നുകളടങ്ങുന്ന കിറ്റും വിതരണം നടത്തി. കേരളത്തിലാകമാനം പ്രളയബാധിത പ്രദേശമായിട്ട് ഏറ്റവും വലിയൊരു ദുരന്തം നമ്മളെ കീഴടക്കിയിരിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രളയബാധിത ദുരിത മേഖലകൾ ധാരാളം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഭാരതീയ ചികിത്സാ വകുപ്പ് ആഗസ്റ്റ് 15 ദുരിതാശ്വാസ ക്യാമ്പുകൾ എന്ന് തുടങ്ങി അന്ന് മുതൽ ഞങ്ങൾ ഭാരതീയ ചികിത്സാ വകുപ്പ് മെഡിക്കൽ ഓഫീസേഴ്സും പാരാമെഡിക്കൽ സ്റ്റാഫും NHM ഡോക്ടേഴ്സ് എല്ലാവരും വളരെ കൈയും മെയ്യും മറന്ന് ഉള്ള നമുക്കുള്ള മെഡിസിൻസ് വെച്ച് തന്നെ ഞങ്ങൾ നല്ല രീതിയിൽ എല്ലായിടത്തും ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. അതിൽ മെയിനായിട്ടൊരു 308 മെഡിക്കൽ ക്യാമ്പുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു 18,409 പേർക്ക് ഞങ്ങൾ മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. അത് മെയ്യിൽ ഒരു 7,755 പെണ്ണുങ്ങൾ 10,200 കുട്ടികൾ 454. ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെയാണ് സ്നേഹസാന്ത്വനം പദ്ധതിയുടെ രണ്ടാംഘട്ടം നടപ്പിലാക്കുന്നത്. പ്രളയബാധിത മേഖലകളിലെ പഞ്ചായത്തുകളിൽ ഓരോ വാർഡിലെയും വീടുകൾ തോറും ആ വാർഡിലെ ഒരു നാട്ടുകാരന്റെ സഹായത്തോടെ ഡോക്ടർമാരടങ്ങുന്ന സംഘം സന്ദർശിച്ച് ചികിത്സയും മരുന്നുകളും നൽകുന്ന നൂതന പദ്ധതിയാണിത്. ഞങ്ങൾ ഒരു സ്നേഹസാന്ത്വനം എന്നൊരു പദ്ധതി രൂപീകരിച്ചു. അതിൽ ഞങ്ങളുടെ ഭാരതീയ ചികിത്സാ വകുപ്പിലെ ഡോക്ടർമാരല്ലാതെ AMA ഡോക്ടേഴ്സ് കൂടാതെ AHMA CII എന്നുള്ള സംഘടനകൾ കൂടെ ഒരു കൂട്ടായ്മയായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു. അതായത് ഒരു 20 അതായത് മോസ്റ്റ് എഫക്റ്റഡ് ഏരിയ 20 GAD അത് ഏറ്റവും കൂടുതൽ ബാധിച്ച ദുരന്തം ബാധിച്ച സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും അതുപോലെ അങ്ങനെ ഒരു 20 ഞങ്ങൾ സെലക്ട് ചെയ്തു. 20 ഏറ്റവും കൂടുതൽ മുങ്ങിപ്പോയ ആശുപത്രികളൊക്കെ മുങ്ങിപ്പോയ സ്ഥലങ്ങളുണ്ട്, വീടുകളുമൊക്കെ. അങ്ങനെ 20 ദുരിതബാധിത പ്രദേശങ്ങൾ കണ്ടെടുത്തിട്ട് അവരൊരു 100 മെഡിക്കൽ ടീമിനെ ഞങ്ങൾ 50 വീടുകൾ സന്ദർശിക്കാൻ, അങ്ങനെ 5,000 വീടുകൾ ഞങ്ങൾക്ക് സന്ദർശിക്കാൻ കഴിഞ്ഞു. പ്രളയബാധിത മേഖലകളിൽ 2 തുടർ ക്യാമ്പുകളും ഭാരതീയ ചികിത്സാ വകുപ്പ് സംഘടിപ്പിക്കും. പ്രളയജലം ഇറങ്ങി തുടങ്ങുമ്പോൾ നമുക്ക് എന്തെല്ലാം അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അതിനനുസരിച്ചൊരു മെഡിക്കൽ പ്രതിരോധ കിറ്റ്, ഔഷധ കിറ്റ് ഞങ്ങൾ ഭവനം തോറും ഓരോ വീട് തോറും 5,000 മെഡിക്കൽ കിറ്റുകൾ ഞങ്ങൾക്ക് നൽകാൻ സാധിച്ചു. ജീവൻ ന്യൂസ്, കൊച്ചി.